ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു വീഡിയോ വോളോ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഇൻഫർമേഷൻ ഇത് കണ്ടപ്പം എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ ചെറിയ വീഡിയോ ചെയ്തതാണ്. അതായത് ഈ കാണുന്നുണ്ടോ, ഇതൊരു 2017 മോഡൽ ഫസീനോൻ്റെ യമഹ ഫസീനോൻ്റെ എൻജിൻ്റെ ഉൾഭാഗമാണ്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ മിക്ക ആൾക്കാർ ഓയിൽ മാറാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓയിൽ മാറാൻ പാടില്ല. ഓയിൽ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ ചെന്ന് അടിയിലത്തെ ഞെട്ട് ഊരി ഓയിൽ മാറുക ചെയ്യേണ്ടത്. അപ്പോൾ പമ്പിൽ നിന്ന് ഓയിൽ മാറുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതണക്ക് അഴുക്ക് കയറി അടഞ്ഞിട്ട് ഇതണക്ക് ഒരു റബ്ബറാണെന്ന് തോന്നുള്ളൂ. റബ്ബറിൻ്റെ അതേ കട്ടിയും റബ്ബറാണൊക്കെ തന്നെ ഇരിക്കണം. ഇതണക്കായിപ്പോവും. ഇങ്ങനെ വരുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ ഹീറ്റാവുന്ന സമയത്ത് ഈ സാധനം ഉരുകും. ഉരുകി നമ്മുടെ പമ്പിൽ, സിലിണ്ടർ പിസ്റ്റനിൽ, ഹെഡിൽ, ഈ റോക്ക് റാം എല്ലാ സ്ഥലത്തേക്കും ഈ സാധനം കയറി അടയും. അടയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ, ഓയിൽ എല്ലാ സ്ഥലത്തേക്ക് എത്താണ്ട് വരുമ്പോഴത്തേക്കും വണ്ടി പുക കൂടും. അതിനകത്ത് വണ്ടി നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ഓയിൽ മാറുമ്പോൾ വർക്ക്ഷോപ്പിൽ ചെന്ന് ഓയിൽ മാറുക. ഒരിക്കലും പമ്പിൽ നിന്ന് ഓയിൽ മാറാണ്ടിരിക്കുക. നമ്മൾ പമ്പിൽ നിന്ന് ഓയിൽ മാറുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം ഫസ്റ്റ് ഒരു വട്ടം നമ്മൾ എൻജിൻ്റെ അടിയിലത്തെ ഞെട്ടൊക്കെ അഴിച്ച് ഓയിൽ മാറി. അപ്പോൾ ഓയിൽ പെട്ടെന്ന് ഒരു 500 കിലോമീറ്റർ ഓടിയിട്ട് ഓയിൽ മാറണം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പമ്പിൽ നിന്ന് ഓയിൽ മാറാവുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ പമ്പിൽ നിന്ന് ഓയിൽ മാറരുത്. മാറിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഈ കൂട്ടുകാരൻ്റെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം ഒരു 6000 രൂപ മേളിൽ ചിലവായി ഇത് ചെയ്തു വന്നപ്പോഴത്തേക്കും. അപ്പം എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. വാഹനം, വണ്ടി നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. കണ്ടവനം കാശ് ചിലവാകും. അപ്പം പമ്പിൽ നിന്ന് ഓയിൽ മാറ്റുന്ന ആൾക്കാരൊക്കെ നോക്കുക. വർക്ക്ഷോപ്പിൽ ചെന്ന് മാക്സിമം ഓയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പമ്പിൽ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തല്ല, ഇത് കണ്ടപ്പം എനിക്കിതൊന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ വീഡിയോസ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എബൌട്ട് എന്ന ഓപ്ഷനുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വിളിക്കാം. എടപ്പള്ളി വന്നിട്ട് എടപ്പള്ളി എറണാകുളം ഭാഗത്ത് വന്ന് വഴിയിലെല്ലാം പെട്ടുപോയോ, എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വിളിക്കുക. നമ്മളൊരു മെക്കാനിക്കാണ്. സ്പോട്ടിൽ വന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും. എല്ലാവരും വീഡിയോ കൊണ്ടുതന്നെ വളരെ നന്ദി. താങ്ക് യു. Thank you.